우리는 지금 갈릴레아를 지나는 것과 비교. 대유미, 애니, 이, 우리 고탑이는 나를 들이지하는 아리에게 와요를 제어 미리기는 이체는와 테이크는 이비, 이체는테 맨으로 두드, 미엔디로라 퍼버리기는 대유미, 일란 탈미에 아브레테 나무들, 나는 맥시툼, 그비오레 겪겠니. 그스나무들 നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹമറിയണം. എന്നെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വചനങ്ങൾക്കും അച്ഛനോട് നന്ദിയുണ്ട്. എനിക്ക് അച്ഛനെ ഒത്തിരി അറിയാം. കാരണം അച്ഛൻ ഒരു പട്ടമെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അപ്പനെന്തിരുമേനി പറയും, നാടത്ര ഭാഗത്തുനിന്ന് പഠിക്കാൻ വളരെ മിടുക്കനായ ഒരു കുട്ടി അച്ഛനാവുന്നുണ്ട്. അച്ഛൻ പത്താം ക്ലാസ് ജയിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, ആദ്യമായി നമ്മുടെ സഭയിൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ചത് അച്ഛനാണ്. അച്ഛൻ പിന്നെയും ആ പഠന നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അച്ഛന് ഉയരങ്ങൾ തേടാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അച്ഛന്റെ പ്രവർത്തനങ്ങൾ വളരെ ദൂരെ നിന്നുകൊണ്ട് തന്നെ കാണാനും എന്റെ ചേട്ടനിലൂടെ അറിയാനും എനിക്ക് ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ ഏടവരെ സത്യം പറഞ്ഞാൽ തൃശ്ശൂരിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. 40-45 കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഓരോ ദിവസവും വരുവാനും തങ്ങളുടെ മക്കളെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും നിങ്ങൾ നടത്തുന്ന പ്രയത്നം ഒരിക്കലും വൃഥാവിലായി പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനിയും തുടരണം. നമ്മുടെ വിശ്വാസത്തിൽ, ക്രിസ്തു വിശ്വാസത്തിൽ മക്കളെ വളർത്താൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എനിക്കിവിടെ ഒരുപാട് പേരെ അറിയാം. എല്ലാവരെയും ഞാൻ തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. എന്റെ ഒപ്പം ബിടെക് ഞാൻ പഠിക്കുമ്പോൾ എംസിക്ക് പഠിച്ചിരുന്ന ലാലിച്ചു, എംടെക് ഞാൻ പഠിക്കുമ്പോൾ പഠിച്ചിരുന്ന നിഷ, എല്ലാവരെയും എനിക്കറിയാം. ഒത്തിരി പേരെ എനിക്കറിയാം. എല്ലാവരും തൃശ്ശൂർ എന്നുള്ളതാണല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു എന്താ പറയാ, ഒരു ബൈബിൾ പ്രാസംഗികയല്ല. എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ നിൽക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിലെ 10-ാം ക്ലാസ് പഠിത്തമാണ്. അതിനപ്പുറം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് എന്റേതായ ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷനും ഒരു സുവിശേഷ കൺവെൻഷൻ നടത്താനുള്ളതില്ല. അപ്പൊ നിങ്ങൾ അത് എന്റെ ആ പോരായ്മകൾ സഹിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇത് അച്ഛനെന്നെ വിളിക്കുന്നത് ഒരു ഫെബ്രുവരി 8-നാണ്. അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ അവിടെ പോയി എന്ത് പറയും. അതുപോലെ എന്നെ അറിയുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി. ഇവിടെ വന്ന് ഒരു മണിക്കൂർ നേരം, എന്റെ ജീവിതത്തിൽ ഞാൻ 1 മണിക്കൂർ നേരമൊന്നും പ്രസംഗിച്ചിട്ടില്ല. അപ്പോ അത് പ്രസംഗിക്കാനുള്ളൊരു ശക്തി എനിക്ക് തരണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എന്റെ മാതാപിതാക്കൾ 80-81 വയസ്സായി, തൃശ്ശൂരുണ്ട്. അപ്പം അവരെ എനിക്കറിയാം. 5 മണിക്ക് എഴുന്നേറ്റ് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ് എന്റെ തൃശ്ശൂര്. അപ്പൊ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വെള്ളിയാഴ്ച എനിക്ക് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങണം കൊച്ചുവേളി ട്രെയിനിൽ കയറാൻ. അപ്പൊ ഞാൻ രാവിലെ എന്നും കാപ്പി തളപ്പിക്കുന്ന ഇൻഡക്ഷൻ കുക്കറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ബൈബിൾ കലണ്ടർ ഉണ്ട്. അപ്പൊ അവിടെ നോക്കിയാണ് ഞാൻ അന്നത്തെ വാക്യം നോക്കാറ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ, നീ പറയേണ്ടുന്നത് ഞാൻ നിന്റെ വായിൽ നിനക്ക് വെച്ചു തരും എന്നാണ് അന്നത്തെ വാക്യം. അപ്പൊ ഞാൻ വിളിച്ചു, ഓ ശരി, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് പറ്റിയൊരു ദൂത് തരാം. അപ്പൊ എന്റെ പോരായ്മകൾ സഹിച്ച് എന്നോട് ക്ഷമിച്ച് ഇരിക്കുക. പിന്നെ ആദ്യം ഞാൻ ഇവിടുത്തെ കുട്ടികളോടാണ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആയിരുന്നു. അപ്പം ഐ ആം ബിലീവിംഗ് ഇൻ എ ഗോഡ് ഹു ഗവേൺസ് ഓൾ ദീസ് തിങ്സ്, ഒരു ഫേമസ് സയന്റിസ്റ്റിന്റെ വാക്കായിരുന്നു. അറിയോ, ഏതെങ്കിലും ഒരു ഫേമസ് സയന്റിസ്റ്റിനെ പറ്റി പറഞ്ഞാൽ മതി. നാഷണൽ സയൻസ് ഡേ ആയതുകൊണ്ടായിരിക്കാം രാമനേക്കാളൊക്കെ ഉയർന്ന, കുറച്ചുകൂടി ബാക്കിലോട്ടോ, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഒക്കെ പറഞ്ഞാലാണ് ന്യൂട്ടന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത്, ദ ഡീപ്പർ വൺ പെനിട്രേറ്റ്സ് ഇൻ ടു നേച്ചർ സീക്രട്ട്, ദ ഗ്രേറ്റർ ബിക്കംസ് ഹിസ് റെസ്പെക്ട് ഫോർ ഗോഡ്. വെൻ എവർ യു ആർ മോർ ഡീപ്പർ ഇൻ ടു ദ നേച്ചർ സീക്രട്ട്, യു വിൽ ബിക്കം മോർ ഗ്രേറ്റർ ഫോർ ഗോഡ്, യുവർ റെസ്പെക്ട് ടുവേർഡ്സ് ഗോഡ്. അതാരായിരിക്കും പറഞ്ഞത്? വെറും ഫേമസ് ആള് പറഞ്ഞു, എനിക്ക് ഓൾഡ് ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഐൻസ്റ്റീന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്കിപ്പോ സൺഡേ സ്കൂൾ വെക്കേഷൻ ആണല്ലോ. അപ്പം ഒരു 20 ഫേമസ് സയന്റിസ്റ്റ് കണ്ടുപിടിക്കുക. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തി എല്ലാവരും ഞങ്ങൾ നോക്കണം. അവരുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവരുടെ ദൈവവിശ്വാസമായിരിക്കും.
അപ്പോ അത് കണ്ടുപിടിക്കുക. ഒന്നോ രണ്ടോ കോഴ്സോ ഒന്നോ രണ്ടോ സംഭവമോ വളരെ ചെറിയ വിധത്തിൽ ഒരു പ്രോജക്ട് രൂപത്തിലാക്കിയിട്ട് ഇവിടെ എത്തിക്കുക. ഞാൻ നല്ല 5 പ്രോജക്റ്റുകൾക്ക് നിങ്ങളുടെ സൺഡേ സ്കൂൾ റീ ഓപ്പണിങ്ങിന് അച്ഛന് സമ്മാനം അയച്ചു കൊടുക്കും. അപ്പൊ ചെയ്യോ, അത് പവർ പോയിന്റിലായാലോ എഴുതിയായിട്ടായാലോ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. 20 ശാസ്ത്രജ്ഞ സയന്റിസ്റ്റിന്റെ അവരെ നടത്തിയ ആ ഒരു ഫെയ്ത്ത്, അത് ഐൻസ്റ്റീൻ ആയിക്കോട്ടെ, ഐസക് ന്യൂട്ടൺ ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഗ്രിഗറി മെൻഡൽ അയാള് ഒരു അച്ഛനായിരുന്നു, ബേസ് തിയറം കണ്ടുപിടിച്ച ബേസ് ഒരു അച്ഛനായിരുന്നു. അവരുടെയൊക്കെ ആരുടെയെങ്കിലും ഒരു കണ്ടുപിടുത്തം നിങ്ങൾ എഴുതി കൊണ്ടുവരിക, ഞാനിവിടെ സമ്മാനം എത്തിക്കുന്നതായിരിക്കും. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഈ സയന്റിസ്റ്റ് രംഗത്ത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾ, ഒരു 8-9 കുട്ടികൾ എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അവരെല്ലാവരും എത്തിസ്റ്റാണ്. അവർ പറയുന്നേ മേഡത്തിന് മേഡത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ മേഡം തയ്യാറാവുന്നതെന്നാണ്. എത്രയൊക്കെ നമ്മൾ വാക്വാദം നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കോംപ്ലക്സ് ടാസ്കോ ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്കോ കൊടുക്കുമ്പോൾ എല്ലാവരും അവരൊക്കെ എന്നേക്കാൾ പലരും IIT ഗ്രാജുവേറ്റ്സ് ആണ്. അവര് പതർന്നതാണ് ഞാൻ കാണാറ്. അപ്പൊ അത്രയൊന്നും വിവരമില്ല, വെറും ലോക്കൽ ആണെങ്കിൽ പോലും നമുക്ക് നമ്മളെ നടത്തുന്ന ഒരു ശക്തിയുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും ആ ദൈവത്തിലുള്ള വിശ്വാസം പോകുമ്പോ, ആ മുകളിലുള്ള പിടുത്തം പോകുമ്പോ പലപ്പോഴും അവരുടെ താഴെ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ അന്ന് കാലത്ത് ഇത്രയും കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രം, ഞാൻ അതിനകത്തൊരു എന്താ പറയാ ഒരു അന്വേഷണം നടത്തിയായിരുന്നു. അപ്പൊ അവരെ പലരെയും ഉറപ്പിച്ചിരുന്നു. ഐസക് ന്യൂട്ടനൊക്കെ ഇത്രയും ഭയങ്കര ഡീപ് റൂട്ടഡ് ഫെയ്ത്ത് ആയിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ തലമുറ ഒരു 2 ഇത് കാണുമ്പോഴേക്കും ആ ദൈവത്തിലുള്ള വിശ്വാസം എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് എന്നും എനിക്ക് ചോദ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു പ്രോജക്ട് തരുന്നത്. അത് ഏത് വിധത്തിൽ എഴുതി തന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാന് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കുകയും അയക്കുന്നതായിരിക്കും. ഇനി ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് കഴിഞ്ഞിട്ട്, ഞാനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ, എന്റെ ചേട്ടൻ ഈ പള്ളിയിലെ മെമ്പറാണ്. അപ്പൊ ഞാൻ ചേട്ടനോട് പറയും, ചേട്ടാ ഇനി നാളത്തെ ആഴ്ച മുതൽ ചേട്ടന് പള്ളിയിൽ പോകാൻ പറ്റിയോ? കാരണം എന്റെ ഇത് എന്റെ അപ്പനേക്കാൾ അധികം എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ വിമർശനബുദ്ധിയോടെ കാണുകയും എനിക്ക് വേണ്ടത്ര സപ്പോർട്ട് എല്ലാത്തിനും തരികയും. അപ്പൊ നന്നില്ലെന്നല്ല, പക്ഷേ ചേട്ടൻ 3 വയസ്സ് മൂത്ത ആളായതുകൊണ്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, എപ്പ ഇറങ്ങണം, എപ്പ നീ നേരത്തെ എത്തണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്നും ഒരു 24 hours ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്റെ ചേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടനുള്ള ഒരു റെസ്പെക്ട് ഞാനായിട്ട് കളയൂ, ഏയ് കുഴപ്പമില്ല നീ വന്ന് പറയാനൊക്കെ പറഞ്ഞിട്ട് പോകും, നേരത്തിന് നിർത്തിക്കോളോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിന്റെ ടോപ്പിക്കിലേക്ക് കടക്കാണ്. അച്ഛൻ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഈ വാക്ക് ഞാൻ കേൾക്കുന്നത്, മെറ്റനോയ്യ, അതായത് ഒരു യൂട്ട്, ടേൺ ടു ലൈറ്റ് എന്ന് ഞാൻ ഈ വാക്കിന് അർത്ഥം കണ്ടു. യൂണിറ്റ് റിപ്പൻഡൻസ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അതായത് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്, ഞാൻ ജോയിൻ ചെയ്തപ്പം എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് എല്ലാം ഞങ്ങള് ISRO ട്രിവാൻഡ്രം സെന്റർ എന്ന് പറഞ്ഞ മെയിൻലി റോക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്. GSLV PSLV Mark III റോക്കറ്റ്സ്. അത് ഡിപെൻഡ്സ് ഓൺ വെയിറ്റ് മാറും. 1000 ടണ്ണാണെങ്കിൽ PSLV, 2000 ആണെങ്കിൽ DSLV മാറ്റും, അതിനേക്കാൾ അപ്പറാണെങ്കിൽ മാറ്റും. സാറ്റലൈറ്റ് ഇവിടുത്തെ സാറ്റലൈറ്റ് സെന്ററിൽ ഉണ്ടാക്കും. സാറ്റലൈറ്റ് സെന്ററിൽ നിന്ന് ഒരു മാമിനെ ഞാൻ ഇവിടെ കണ്ടു. പിന്നെ ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മള് ശ്രീഹരിക്കോട്ടെ നിന്ന് വിടും. പിന്നെ ഈ സാറ്റലൈറ്റ് നമ്മള് ചുമ്മാ ആകാശത്തേക്ക് വിടുമല്ലോ, നമുക്ക് അതിനകത്ത് കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്, ക്യാമറ ഫോട്ടോ എടുക്കാൻ കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യുന്നതാണ് അഹമ്മദാബാദുള്ള സാറ്റലൈറ്റ് അപ്ലിക്കേഷൻ സെന്റർ. അപ്പൊ നമ്മൾക്ക് ഈ ഇത്രയും നാള് നമ്മള് ചെയ്തുകൊണ്ടിരുന്നിരുന്ന, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന GSLV ആയിരുന്നു, ഇപ്പൊ എന്നെ സഡനായിട്ട് TSLVയിലോട്ട് മാറ്റിയിരിക്കുന്നു. അപ്പൊ എനിക്ക് പുതുതായിട്ട് ഒരു പ്രോജക്ട് തന്നതാണ്. നമ്മള് ഇത്രയും കാലം ഓരോ, നിങ്ങൾ ഒരു റോക്കറ്റ് ലോഞ്ചിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ സ്റ്റേജ് കത്തിക്കഴിയുമ്പോഴും ആ സ്റ്റേജുകൾ താഴേക്ക് വീഴുന്നതാണ് കാണാറ്. പക്ഷെ അവസാനത്തെ സ്റ്റേജിന് താഴേക്ക് വരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു പർട്ടിക്കുലർ വെലോസിറ്റി എത്തുമ്പോഴാണ് ആ സാറ്റലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ സാധാരണ അതവിടെ ഒരു ഡെബ്രിസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. അപ്പൊ ഇസ്രോയിന്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അനാവശ്യമായിട്ട് നിങ്ങളെല്ലാം അവിടെ കൂടെ കറങ്ങണ്ടല്ലോ, അതിന് നമുക്ക് ഉപയോഗമുള്ള ഒരു ഇതാക്കി മാറ്റാം. അപ്പൊ ഒരു 500 kilometer ഓൾട്ടിറ്റ്യൂഡില് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് പല എക്സ്പീരിമെന്റ്സും അതിൽ ചെയ്തു നോക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. അപ്പൊ എന്ത് വേണം? ഈ
സാറ്റലൈറ്റ് വിട്ടിട്ടുള്ള നാലാമത്തെ സ്റ്റേജ്. ഈ റോക്കറ്റ് ഒരിക്കലും ഒറ്റ സിംഗിൾ സാധനമല്ല, അത് ഡിഫറെന്റ് ഡിഫറെന്റ് പാർട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. കാരണം ഈ മൊത്തം വെയിറ്റിന് നമ്മൾ അവസാനങ്ങളിൽ കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് താഴേക്ക് വിടും. എന്റെ മലയാളം ഭയങ്കര തൃശൂർ മലയാളമായിട്ട് എന്ന് തോന്നുമായിരിക്കും, അതുകൊണ്ട് മനസ്സിലാൻ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഈ ലാസ്റ്റ് സ്റ്റേജ് നമ്മള് അവിടെ ഉപയോഗിക്കാനാണ് അപ്പൊ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അതൊരു കൺട്രോൾഡ് ആയിരിക്കണം. ലാസ്റ്റ് സ്റ്റേജ് ഉപയോഗിക്കുന്നത് ഒരു കൺട്രോൾഡ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് കറക്റ്റ് ആയിട്ട് അത് 400 കിലോമീറ്ററിൽ കറങ്ങിക്കൊണ്ടിരിക്കണം. നമുക്കൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട് 400 കിലോമീറ്ററിലെ, നാസയ്ക്കും ഈസയ്ക്കും ഒക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ പോകുന്ന ആസ്ട്രോണോട്സ് എല്ലാം ഇരിക്കുന്നത് അവിടെയാണ്. ഈ നമ്മുടെ ഭാവിയിൽ വിടാൻ പോകുന്ന മനുഷ്യനെയും അങ്ങോട്ടേക്കാണ് വിടാൻ പോകുന്നത്. അപ്പൊ ഈ PSLV ഫോർത്ത് സ്റ്റേജ്, അതായത് നാലാമത്തെ സ്റ്റേജ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടിയിരുന്നത് ഈ സ്റ്റേജ് നമ്മളിവിടുന്ന് കൺട്രോൾ ഇട്ട് പോയി, ഈ സ്റ്റേജിനെ അവിടെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്തു. നമുക്ക് പമ്പര കറക്കുന്ന അറിയാം അല്ലേ, പമ്പര ഒരു പർട്ടിക്കുലർ സ്പീഡിൽ കറക്കി അത് കുറെ നേരം കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ കറക്കാൻ നമ്മൾ നോക്കി, അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഇപ്പൊ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം വെച്ചിട്ട്, കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഫയറിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനാണ് നോക്കണം. അപ്പൊ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, അതിന് ഏത് പൊസിഷനിലാണ് അത് നിൽക്കണേന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഏത് പൊസിഷനിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കും, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരിടത്ത് പറഞ്ഞു സൺ സെൻസറിനെ സ്റ്റഡി ചെയ്യാം. അങ്ങനെ നമ്മൾ സൺ സെൻസറിനെ സ്റ്റഡി ചെയ്യണം. കാരണം അവിടെ എത്തിയിരിക്കുന്ന ഒരു സാധനത്തിന് അവിടത്തെ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞാലേ അതിനെ കറക്റ്റ് ആ ഓർബിറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ അത് കണ്ടുപിടിക്കുന്ന എന്താ വെച്ചാൽ സൂര്യനുമായിട്ട് സണ്ണുമായിട്ടുള്ള അതിന്റെ റെഫറൻസ് അതിനെ എങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് ആ ഓർബിറ്റിൽ തന്നെ നിർത്താം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സണ്ണിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ട്, സണ്ണാണ് അത് എപ്പോഴും പോയിന്റ് ചെയ്യേണ്ടത്, എന്നാൽ അതിന് കറക്റ്റ് ആ ഓർബിറ്റിൽ നിർത്താൻ പറ്റും. അപ്പൊ ശരി, അതിനോട് പോയിന്റ് ചെയ്യണം, അതിനവിടെ നിർത്തണം, അതിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ട കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഒരു സെൻസറാണ്. ആ ദൈവത്തിൽ നിന്ന് നമുക്കുള്ള ഡീവിയേഷൻ എന്താണ്, ആ ലൈറ്റിൽ നിന്ന് നമുക്കുള്ള ഡീവിയേഷൻ എന്താണ്, നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ നമുക്ക് കൺട്രോൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിൽ നിന്നുള്ള ഡീവിയേഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയണം. അതിനെ ദൈവത്തിൽ നിന്ന് നമുക്കുള്ള നമ്മുടെ പാത എത്രത്തോളം മാറിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് യു ടേൺ ആണോ നടത്തേണ്ടത്, അതോ ചെറിയ റൊട്ടേഷൻ മതിയോ, എന്താണ് ഞാൻ ഇരിക്കേണ്ട ഓർബിറ്റ്, എന്റെ ദൈവം ഓരോരുത്തരെയും ഓരോ ഓർബിറ്റാണ്. എല്ലാ സാറ്റലൈറ്റും വിടുന്നത് ഓരോ ഓർബിറ്റിലേക്കല്ല, ചിലത് 400 വിടും. ഫോട്ടോ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ താഴ്ന്ന സ്ഥലത്ത് വിടും. ഇപ്പൊ വലിയ എന്താ പറയണ്ട, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് 36,000 കിലോമീറ്ററിലുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ ഓർബിറ്റാണ്, നമ്മുടെ ഓരോരുത്തരെയും ഓരോ ഓർബിറ്റിലാണ് വെച്ചിരിക്കുന്നത്. ആ ഓർബിറ്റ് നമ്മൾ കൺട്രോൾ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ എപ്പോഴും നമ്മുടെ ദൈവത്തിൽ നിന്നായിട്ട് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നുള്ള ഡീവിയേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം നമ്മൾ. അപ്പൊ വെളിച്ചത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക, അത് എപ്പോഴും വേണ്ടതാണ്. ഈ നമ്മുടെ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കൺട്രോളായിട്ട് ഇരിക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് ആ കറക്ഷൻ ആവശ്യമാണ്. നമ്മുടെ വെളിച്ചം കെടുത്തുന്നത് എന്തൊക്കെയാണ്? ഗാന്ധിജി പറയുന്ന 7 കാര്യങ്ങളാണ് നമ്മുടെ വെളിച്ചം കെടുത്തുന്നതെന്നാണ്. അധ്വാനമില്ലാത്ത പണം, സ്വഭാവഗുണമില്ലാത്ത ജ്ഞാനം, ധാർമ്മികതയില്ലാത്ത കച്ചവടം, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ത്യാഗമില്ലാത്ത മതം, തത്വമില്ലാത്ത രാഷ്ട്രീയം, മനസാക്ഷിക്ക് വിരുദ്ധമായ സന്തോഷം. ഇത് 7 കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ കൺസെപ്റ്റില് നമ്മുടെ വെളിച്ചം ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലുള്ള ദൈവീക അംശം ഇല്ലാതാക്കുന്നത്. അപ്പോ ഈ വെളിച്ചം നമ്മളിപ്പോ ഭയങ്കര ബദ്ധപ്പാടിലാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ പറഞ്ഞ ട്രിവാൻഡ്രത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. എല്ലാം ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളിൽ നിന്ന് പലപ്പോഴും കൈമോശമായി തോന്നുന്നതാണ് ആ വെളിച്ചം. ആ വെളിച്ചത്തിലേക്ക് തിരിയണം എന്നുള്ളൊരു അവസ്ഥ. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്, നമുക്കൊരു മാനസാന്തരം, നമുക്കൊരു ചെറിയ ടേൺ വേണം, ഒരു വലിയ ടേൺ വേണം ദൈവത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക്. ഈ ഒരു വെളിച്ചത്തിലേക്ക് തിരിയുക, അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിനായിട്ട് സഭ നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ് നമ്മുടെ നോമ്പുകാലം. നമുക്ക് കുറെ നോമ്പുണ്ട്, പക്ഷെ അതിലെപ്പോഴും നമ്മൾ വളരെ കാര്യമായി കരുതുന്ന നോമ്പാണ് നമ്മുടെ വലിയ നോയമ്പ്, 50 ദിവസത്തെ വലിയ നോമ്പ്. വസന്തം എന്നർത്ഥം വരുന്ന ലെൻറ്റൺ എന്ന വാക്കിൽ നിന്നാണ് നമുക്ക് ലെൻറ്റ് എന്ന വാക്കുണ്ടായത്. ഇപ്പോഴും എനിക്ക് പഴയകാല നോമ്പിന്റെ ഓർമ്മകൾ വരാറുണ്ട്. ആ മാവ് പൂക്കുന്ന സമയമൊക്കെ ആവുമ്പോ നമ്മള് വീടുകളില് പണ്ടൊക്കെ ഭയങ്കര കർശനമായിട്ടാണ് ഞങ്ങളുടെ വീടുകളിലൊക്കെ നോയമ്പ് നോട്ടിരുന്നത്. പാല് പോലും ഉപേക്ഷിച്ച്
പാത്രങ്ങൾ തന്നെ വളരെ ഇതാക്കി മാറ്റി. എല്ലാ ഞായറാഴ്ചയും നമ്മൾ കോട്ടപ്പള്ളിയിലെ സുവിശേഷ പ്രസംഗ കൺവെൻഷൻ പോകും. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, 1998 മാർച്ച് 1, ഇന്നൊരു മാർച്ച് 1 ആണല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു, അന്നായിരുന്നു പൗലോസ് തിരുമേനി മരിക്കുന്നതിന് മുമ്പുള്ള അന്നത്തെ നൊയമ്പ് തുടങ്ങുന്ന ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗം നടത്തിയത്. അത് വളരെ അർത്ഥവത്തായ ക്രിസ്തുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് നടത്തിയ തിരുമേനിയുടെ പ്രസംഗം പിന്നീട് റെക്കോർഡായിട്ട് പലയിടത്തും വന്നു. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ നോമ്പ്. നോമ്പാണ് നമുക്ക് ശരിക്കും സഭ അനുഷ്ഠിച്ചിരിക്കുന്നത്. സഭ നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രകാശത്തെ കണ്ടെത്താൻ, നമ്മുടെ ദൈവത്തെ കണ്ടെത്താൻ, അതിലോട്ട് തിരിയാൻ. നോമ്പ് നമുക്കൊരു അനുഷ്ഠാന കാലമാണ്, നമുക്ക് ദൈവവുമായി അടുക്കാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു അനുഷ്ഠാന കാലം, ദൈവമുഖം തേടാനുള്ള ഒരു കാലം. നമുക്കറിയാം, നമ്മളൊരു മൊട്ടുസൂചി കാണാതെ പോയാൽ എന്ത് തപ്പിയാലും അത് മൊട്ടുസൂചിയാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തെ കാണാനുള്ള ഒരു സമയമാണ് ഈ നോമ്പ്. ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്ന യാത്രയാണ് നോമ്പ്. നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ പള്ളി വായിച്ചു കേട്ട വേദഭാഗം പോലെ, അനന്തരം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്ന ഒരു യാത്രയാണ് നോമ്പ്. നമ്മൾ പലപ്പോഴും നോക്കുകയാണെങ്കിൽ, യേശുവിന്റെ പരസ്യകാല ജീവിതം നോക്കുകയാണെങ്കിൽ, ഒരു സാക്ഷികളും ഇല്ലാത്ത ഒരേ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് യേശുവിന്റെ പരീക്ഷണം അല്ലെങ്കിൽ പ്രലോഭനം. ബാക്കി എല്ലായിടത്തും ഒന്നില്ലെങ്കിൽ ശിഷ്യന്മാരുണ്ടാകും, തന്റെ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പൊതുജനമുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷേ യേശുവിന്റെ പരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ബൈബിളിലെ സാത്താൻ എന്നൊരു കഥാപാത്രത്തെ അല്ലാതെ വേറൊന്നിനും കാണുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം, ചിലപ്പോൾ യേശുവിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചില ആന്തരിക വിചാരങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ പ്രലോഭനങ്ങളായത്. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് താൻ എങ്ങനെയായിരിക്കണം എന്ന് യേശുവിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളായിരിക്കാം പ്രലോഭനങ്ങളായത്. കല്ലിനോട് അപ്പം ആവാൻ പറയുക, ഇതായിരുന്നു സാത്താൻ കൊടുത്ത ആദ്യത്തെ പരീക്ഷണം. നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മുടെ ആദ്യ പിതാവിന് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ദൈവത്തെ വിട്ട് അപ്പത്തിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ പിറകിൽ പോയതാണ്. പക്ഷേ യേശു വളരെ ഇതാ ബൈബിൾ വചനം കൊണ്ട് തന്നെ, വാക്കുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളെ നേരിടുകയാണ്. ആ പരീക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ, ആ മൂന്ന് പരീക്ഷണങ്ങൾ എങ്ങനെ പരസ്യ ശുശ്രൂഷ നടത്തണമെന്ന് ക്രിസ്തുവിനെ മനസ്സിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പരിശാദ കൊടുത്ത ഇതായിരുന്നു ടു ബി റിലവന്റ്. ഫസ്റ്റ് ഇതാണ്, നീ ഇതൊക്കെ ചെയ്ത് ഒന്ന് പ്രശസ്തനാകും. ടു ബി സ്പെക്ടാക്കുലർ, നീ ഇതൊക്കെ കാണിച്ച് ആളുകളുടെ മുമ്പിൽ ഒരു ഷോ ഒക്കെ ചെയ്ത് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. ടു ബി പവർഫുൾ, ഈ മൂന്ന് മാർഗം പോയ പോലെ നിനക്ക് ഒരു രാജാവാൻ അല്ലെങ്കിൽ നിന്നെ ദൈവം നിർവഹിച്ചിട്ടുള്ള കർത്തവ്യം നയിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഈ അത്ഭുതങ്ങളിൽ കൂടെ പോയിക്കൂടെ, കല്ലിനെ അപ്പമാക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെ ആ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളാവുക, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ട് വീരനീരനായകനായിട്ട് നിനക്ക് ആ പരസ്യ ശുശ്രൂഷ നടത്തിക്കൂടെ. ഇതായിരുന്നു സാത്താൻ ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ. പക്ഷെ നമുക്കറിയാം ആ പരീക്ഷണങ്ങളെ ക്രിസ്തു എങ്ങനെ വചനം കൊണ്ട് തന്നെ നേരിട്ടു. പിന്നെ കാണുന്നത് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. എന്റെ നയം, അതായത് ഞാൻ ഈ ജനത്തെ വീണ്ടെടുക്കേണ്ട നയം എന്ന് പറയുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും എന്ന് പറയുന്ന ബൈബിൾ വായനയിലൂടെയാണ് ആരംഭിക്കുന്നത്. ക്രൂശിന്റെ മാർഗം സ്വയം തെരഞ്ഞെടുക്കുകയാണ് ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് ക്രിസ്തു ചെയ്യുന്നത്. എല്ലാ വിശപ്പുകളും ശമിക്കപ്പെടാനുള്ളതല്ല, എല്ലാ ദാഹങ്ങളും ശമിപ്പിക്കപ്പെടാനുള്ളതല്ല. ക്രിസ്തുവിനെ കുരിശിലും ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് വീഞ്ഞു കൊടുത്തപ്പോ ക്രിസ്തു കുടിച്ചില്ല. കാരണം നമുക്കിന്ന് പലതിനും വേണ്ടിയുള്ള വിശപ്പുകളുണ്ട്, പലതിനും വേണ്ടിയുള്ള ദാഹങ്ങളുണ്ട്. നമ്മൾ കരുതുന്ന നമ്മുടെ എല്ലാ വിശപ്പും നമ്മുടെ എല്ലാ ദാഹവും ശമിപ്പിക്കപ്പെടേണ്ടതാണെന്ന്, എല്ലാ വിശപ്പും ശമിപ്പിക്കപ്പെടേണ്ടതല്ല എന്നാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. അതെ, ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്ന യാത്രയാണ് നോമ്പ്. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല അവിടെ നടക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്വരം കേൾക്കാനുള്ള ശ്രമം, പലതിനോടും അരുതെന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം, പരിക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു വിശാലത, കുറെ കൂടെ മൗനമായിരിക്കാനുള്ള ഒരു ക്ഷണം, ഇതൊക്കെയാണ് ഒരു മരുഭൂമി നമുക്ക് തരുന്നത്. നമ്മൾ താമസിക്കുന്ന ഈ പട്ടണത്തിനകത്ത്, നമ്മൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 9-ാം നിലയിൽ നമുക്ക് തീർക്കാം ഒരു മരുഭൂമി ഈ നോമ്പ് കാലത്ത്. എന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കുറച്ച് തിരിച്ച്, എന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന് കുറച്ചു നേരം കാതോർത്ത്,
എനിക്ക് വേണ്ട എന്ന് എന്റെ മനസ്സ് പറയുന്നതിനെ ധീരമായി എതിർത്ത് കുറച്ച് പരിക്കൻ അനുഭവങ്ങൾ, അല്ലെങ്കിൽ സ്വിഗ്ഗിയില് ചിക്കൻ ഓർഡർ ചെയ്യുന്നതും പനീർ ബട്ടർ ഓർഡർ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? നോമ്പ് തുടങ്ങി അങ്ങനെ ചിക്കൻ കഴിക്കണമെന്ന യേശുവിന് വിരോധമാണോ ദൈവത്തിന് വിരുദ്ധമാണോ എന്നുള്ളതല്ല. ചില പരിക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാൻ നമ്മളെ പിതാക്കന്മാരെ ആഹ്വാനം ചെയ്യുകയാണ് ഈ നോമ്പ് കാലത്ത്. നമുക്ക് തന്നെ ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താൻ, അല്ലാതെ അത് ഉപേക്ഷിച്ചുകൊണ്ടോ ഇത് നേടിയതുകൊണ്ടോ ഉള്ളതല്ല. ആ പരിക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാൻ, പിന്നെ കുറച്ചുകൂടെ നിശബ്ദനാകാനുള്ള ഒരു ക്ഷണമാണ് ഈ മരുഭൂമി തരുന്നത്. അവിടെ ആളുകളുടെ കുറവാണ്. നമ്മൾ കുറച്ചൊക്കെ നിശബ്ദമായിരിക്കാനാണ് ഈ നോമ്പ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. മിണ്ടാതെ ഇരുന്ന് ദൈവം, ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മൗനം? ഒരു ഉദ്ദീപനത്തിനും ഒരു പ്രതികരണത്തിനും, നമ്മളെ ജ്വലിപ്പിക്കുന്ന ഒരു ഉദ്ദീപനത്തിനും ആ ഒരു പ്രതികരണത്തിനും ഇടയ്ക്കുള്ള ഒരു ഇടവേളയാണ് മൗനം. ആ മൗനത്തെ കൂട്ടാൻ, എല്ലാത്തിനോടും ഭയങ്കര പെട്ടെന്ന് ഭയങ്കര വിഗ്രസ്സായി പ്രതികരിക്കാതെ കുറച്ചൊക്കെ സമയമെടുത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി സ്വയം കണ്ടെത്താൻ തിരുത്താനുള്ള ഒരു അവസരം കണ്ടെത്തണം. മൗനം ഒരുവനെ എപ്പോഴും ഒരു മുനിയാക്കും എന്നാണ് പറയുന്നത്. ബുദ്ധനെ ആനന്ദൻ എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അവർ പുഴ കടന്നു ചെന്നു. പുഴ നീന്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുപോവാ, എനിക്ക് വെള്ളം കുടിക്കണം. ആനന്ദൻ അവിടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പുഴ കലങ്ങിയിരിക്കുക, ഒരു കാളവണ്ടി പോയി, അതുകൊണ്ട് വെള്ളമില്ല, നമുക്ക് കുറച്ചും കൂടെ പോവാം. നീ ആ പുഴക്കരയിൽ ഇരിക്കി, കുറച്ചു നേരം കഴിയുമ്പോൾ ആ പുഴ ശാന്തമാവും, അതിന്റെ മലിനീകളൊക്കെ താഴേക്കടിയിൽ, പിന്നെ നീ ആ തെളിമയുള്ള വെള്ളം എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു ബുദ്ധൻ ആനന്ദനെ പഠിപ്പിക്കുകയാണ്. ഏതൊരു കലുഷിതമായ സംഭവങ്ങളും കുറച്ചു നേരം മൗനമായിരുന്നാൽ തെളിയും. അപ്പോൾ ഒരു മൗനതയിലേക്കുള്ള ഒരു ക്ഷണം, ഒരു നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിക്കാനുള്ള ഒരു ക്ഷണം, നമ്മുടെ പരിക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനം, ഇതൊക്കെയാണ് നോമ്പ് നമുക്ക് തരുന്നത്. അതെ, ഈ ഒരു നോമ്പുകാലത്തും ഒരു മരുഭൂമിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് വേണ്ടതിനെ വേണ്ടാന്ന് വെക്കാൻ, നമുക്ക് വേണ്ടതിനെ വേണമെന്ന് സ്വീകരിക്കാൻ. ക്രിസ്തുവിനെ പോലെ എല്ലാ വിശപ്പും ശമിപ്പിക്കപ്പെടേണ്ടതല്ല, ചിലത് പരിപോഷിക്കപ്പെടേണ്ടത് വേറെ വഴിയാണ് എന്ന് ഉള്ള നിശ്ചയദാർഢ്യത്തിലെത്താൻ നമ്മുടെ ദൈവം ഈ നോമ്പുകാലത്ത് അനുഗ്രഹിക്കും. രണ്ടാമതായി നോമ്പെടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ് മോശി. പുറപ്പാട് 34:28, അച്ഛൻ ആ നോട്ടീസിൽ ബൈബിൾ കൊണ്ടുവരണം എന്ന് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ പോലും പലയിടത്തും ബൈബിൾ കൊണ്ടുപോകാറില്ല, മൊബൈലിലാണ് ബൈബിൾ. ഈ സമയത്താണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാന് അച്ഛൻ പറഞ്ഞ പോലെ CSI ആണ്. അപ്പം ഞങ്ങൾ കൂടുന്ന പള്ളി എന്ന് പറഞ്ഞാൽ 10,500 കുടുംബങ്ങളുള്ള ഒരു വലിയ പള്ളിയാണ്. അവിടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് 4 സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ ഒത്തിരി മാറി ഒരു ഔട്ട് സ്റ്റേഷൻ പള്ളിയിൽ, കുറച്ച് ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തുള്ളൊരു പള്ളിയിലേക്ക് ഒരു ദിവസം ഹസ്ബൻഡ് വരുന്നു, അവിടെ പോയി നോക്കാം. അങ്ങനെ ഞാൻ പോയി. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് അച്ഛൻ ബൈബിൾ പറഞ്ഞപ്പോ ഈ സ്ത്രീ എനിക്ക് ബൈബിൾ കാണിച്ചു, എന്റെ പേര് ബൈബിൾ തന്നു. അപ്പൊ ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് എനിക്ക് ഒരു സ്ട്രീറ്റില് ബൈബിൾ എടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ കുരുവിളച്ചൻ കാലത്ത് നന്നായി ട്രെയിൻ ചെയ്തവരെ ഇപ്പോഴും അത് കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ബൈബിൾ എടുത്തെടുത്ത് വരുത്തി ഇവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവരങ്ങനെ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞപ്പോ ചോദിച്ചു, നോക്കുന്ന കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് എഴുത്തും വായിക്കൊന്നും അറിയില്ല, മലയാളം വായിക്കാനൊന്നും അറിയില്ല. ഞാൻ പിന്നെ അവരുടെ മുഖത്തോട്ട് നോക്കി. അവര് ക്രിസ്ത്യാനിയുടെ അധികകാലാവാൻ വഴിയില്ല. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, മോളെ ചിന്തിക്കുന്നുണ്ടാവല്ലേ പിന്നെ ഞാൻ എന്തിനേ ബൈബിൾ കൊണ്ടുവന്നിരുന്നു, അത് ക്രിസ്ത്യാനിയായ അന്ന് ഞാനെടുത്ത തീരുമാനം, എനിക്ക് എഴുത്തും വായിക്കില്ല, എന്നും ഈ ബൈബിൾ എന്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പാ മോളെ മരണം വരെ ഇതെന്നെ നോക്കിക്കൊള്ളുന്നു. അവരുടെ വിശ്വാസം കണ്ടപ്പോ ഞാൻ ഒരു നിമിഷം ഒന്ന് പതറിച്ചു, ദൈവമേ ഇവർക്ക് ഇത്ര വിശ്വാസമൊന്നും. ഞാനിവിടെ പറയാൻ വന്നത്, പുറപ്പാട് 34:28 മോശ 40 ദിവസം ദൈവത്തോടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. എന്തിനായിരുന്നു? നിയമം കൽപ്പലക എഴുതി ചേർക്കാൻ വേണ്ടിയാണ് മോശ 40 ദിവസം നോമ്പോടുകൂടി ഉപവാസത്തോടുകൂടി ഒന്നും കഴിക്കാതെ ദൈവത്തോടുകൂടി സീനായി പർവ്വതത്തിലിരുന്നു. ചില അരുതുകൾ അരുതുകളാകാനും ചിലതുകള് അതേകളാകാനും വേണ്ടിയുള്ള കാലം, ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തിനും ഒരു നിയമാവലി തീർക്കേണ്ട സമയമാണ് നോമ്പ്. അതിന് കുറച്ചൊക്കെ ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു ചേഞ്ചും കുറച്ചൊക്കെ ദൈവത്തോടുള്ള ഒരു അടുപ്പവും വേണം. നമുക്കറിയാം നമ്മുടെ കൽപ്പനകളെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അരുത്, നീ കൊല ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, ചിലതൊക്കെ വേണം, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക, നീ ശബത്ത് നാളിൽ ശുദ്ധീകരിപ്പാൻ ആചരിക്കുക. നമ്മുടെ ജീവിതത്തിനും ചില അരുതുകൾ വേണം, ചില സാധ്യതകൾ വേണം. അത് കണ്ടുപിടിക്കാം, നമുക്കാണ് ഏറ്റവും നല്ലത്.
അത് കണ്ടുപിടിക്കാനും നമുക്ക് തന്നെ ദൈവത്തോട് ചേർന്ന് നമ്മുടേതായ ഒരു നിയമാവലി എഴുതി ചേർക്കാനും ഉള്ള സമയമാണ് നോമ്പ്. നോമ്പ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അത് കുറെ വർജനങ്ങളുടെ കാലമാണ്, കുറെ വേണ്ട വേണ്ട വേണ്ട. പക്ഷെ നോമ്പ് ഒരിക്കലും വർജനങ്ങളുടേത് മാത്രമാകരുത്, ചില ആർജവങ്ങളുടേതും ആകാം. ഈ നോമ്പ് കഴിയുമ്പോൾ ഞാൻ ഇതെങ്കിലും വർജിച്ചെടുക്കും. ജീവിതം നമ്മൾ വിചാരിക്കും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നിരന്ന് കിടക്കാന്നില്ല, വളരെ ലിമിറ്റഡ് വർഷങ്ങളാണ് നമുക്ക് ഈ ലോകത്തുള്ളത്. ഓരോ നോമ്പിലും ഞാൻ എന്ത് വർജിച്ചു എന്നല്ല, എന്തുകൂടെ ഞാൻ നേടിയെടുത്തു എന്നുകൂടെ ചിന്തിക്കാൻ നമുക്കാവണം. ഒരിക്കൽ ഒരു കുട്ടി ഒരു ഗുരുവിനോട് ചോദിച്ചു, എന്റെ ഉള്ളിൽ പരസ്പരം തല്ലുകൂടുന്ന രണ്ട് കരടികളുണ്ട്, ഈ രണ്ട് കരടികളിൽ ഏത് കരടിയാണ് കൂടുതൽ വിജയിക്കുക എന്ന് ഗുരുവിനോട് ചോദിച്ചു. അപ്പോ കുട്ടിയോട് ഗുരു പറഞ്ഞു, ഈ കരടിയിലെ ഏത് കരടിക്കാണ് നീ അധികം ആഹാരം കൊടുക്കുന്നത് അവൻ ശക്തനായിട്ട് വിജയിച്ചു വരുന്നു പറഞ്ഞു. നമ്മുടെ ഉള്ളിലും പരസ്പരം പോരടിക്കുന്ന രണ്ട് കരടികളുണ്ട്, നന്മയുടെ ഭാഗത്തും തിന്മയുടെ ഭാഗത്തും. നമ്മൾ ഏതിന് ഭക്ഷണം കൊടുത്ത് ഏതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരുന്നു അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളും അതിലേക്ക് തിരിയും. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ഏത് സാധ്യതകളെ നമ്മൾ വളർത്തണം, ഏതിനെ നമ്മൾ അരുതുകളുടെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തണം, അത് തീരുമാനിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ദൈവത്തോട് ചേർന്നിരിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉപവാസം ഭക്ഷണം മാത്രമല്ല, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. ഇന്ന് മാർത്തോമാ സഭയും പല സഭകളും ആളുകളോട് പറയുന്നു, നിങ്ങളൊരു സൈബർ പാസ്റ്റ് എടുക്കുക, അതായത് നിങ്ങൾ ഇന്റർനെറ്റിനെ ഉപേക്ഷിക്കുക, വാട്സാപ്പിനെ ഉപേക്ഷിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത്. ഏത് ആണ് എനിക്ക് വേണ്ടാത്തത്, ഏതാണ് എനിക്ക് വേണ്ടത് എന്ന് ഒരു നിയമാവലി ചേർത്താൽ 40 ദിവസം ഉപവസിച്ച് ജനതയ്ക്ക് വേണ്ട കൽപ്പനകൾ എഴുതി ദൈവത്തോടൊപ്പം ഇരുന്ന് എഴുതി ചേർത്ത മോശയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കും വേണ്ട കൽപ്പനകൾ എഴുതി ചേർക്കാൻ ഈ നോമ്പുകാലം നമ്മൾ ഇടവരുന്നു. പിന്നെ നോമ്പെടുത്തത് പഴയ നിയമത്തിൽ എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് മോശയെല്ലാം. പിന്നെ നോമ്പെടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഏലിയാവിനെയാണ്. 1 രാജാക്കന്മാർ 19:8 നോക്കിയാൽ നമുക്ക് കാണാം, അവൻ ഹോരേബ് പർവ്വതത്തിലേക്ക് നടക്കുകയാണ്, അപ്പം കൊടുത്ത മല കൊടുത്ത അപ്പം കഴിച്ച് ഹോരേബ് പർവ്വതത്തിലേക്ക് നടക്കുന്നു. 40 ദിവസം അവൻ ഭക്ഷണം കഴിക്കാതെ നടക്കുകയാണ്. ഈ നോമ്പ് ചില പർവ്വതാരോഹണങ്ങളുടേതായിരിക്കണം, ഉപവസിച്ചുകൊണ്ട് കയറുന്ന ചില പർവ്വതാരോഹണങ്ങൾ. ബൈബിളില് വേറൊരു മാനസാന്തരത്തിനിടയായ ഒരു വ്യക്തിയാണ് സക്കായി. നമുക്കറിയാം സക്കായി മരത്തിൽ കയറി യേശുവിനെ കാണാൻ വേണ്ടി മരത്തിൽ കയറി, അപ്പോഴാണ് യേശു സക്കായിയെ കാണുന്നത്. ആ കാഴ്ചയാണ് അവരുടെ മാറ്റത്തിന് ഇടയാക്കിയത്. നമുക്കും ഒരു മാറ്റം വേണം, നമുക്കും ഒരു രൂപാന്തരം വേണം, അതിനെ കുറച്ച് ഉയരത്തിലേക്ക് നമ്മൾ കയറണം. അത് മരത്തിന്മേലാവാം, അത് പർവ്വതത്തിന്മേലാവാം, അത് നമ്മുടെ ജീവിതാവസ്ഥയിൽ നിന്നുള്ള ഒരു ഉയർച്ചയായിരിക്കും. എന്ത് വന്നാലും എന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള ഒരു ഉയർന്ന അവസ്ഥ, എന്നാലാണ് ദൈവത്തിന് പിന്നെ കാണാനും അത് നിന്നിലൊരു രൂപാന്തരം വരുത്താനും ഇടയാക്കുക. ഈ മലകൾ കയറിയ പലരുണ്ട് ബൈബിളില്. അബ്രഹാം ഇസാക്കിനോടൊത്ത് കയറിയ അനുസരണത്തിന്റെ മല മോറിയ, ഉൾക്കാഴ്ചയുടെ കത്തുന്ന ഉൾപ്പടർപ്പിന്റെ മല ഹോരേബ്, സീനായ മല ഉടമ്പടിയുടെ സീനായ മല, സത്യസന്ധതയുടെ കർമ്മയിൽ അതാണ് ഏലിയാവ് കയറിയത്. നമ്മുടെ ജീവിതത്തിൽ ഏത് മല കയറിയാണ് ദൈവത്തിന് നമ്മളെ കാണാൻ വേണ്ടി നമ്മൾ ഒരുക്കമുണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അത് അനുസരണത്തിന്റേതാകാം, അത് സത്യസന്ധതയുടേതാകാം, അത് എന്നോട് പറഞ്ഞിട്ടുള്ള ഉടമ്പടി തീർക്കുന്നതിന്റേതാകാം. ഏതിന്റേതായാലും ഒന്ന് ഉയർന്നിരിക്കുക, എന്റെ സമവാസികളിൽ നിന്ന്, എന്നോട് കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കോവർക്കേഴ്സിൽ നിന്ന് എന്നിൽ കുറച്ച് നന്മയും കുറച്ച് ഉയർച്ചയും ഈ കാലത്തുണ്ടാവട്ടെ. ദൈവം നിങ്ങളെ കണ്ടുപിടിക്കട്ടെ, അത് നിങ്ങളിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കട്ടെ. നോമ്പ് ഒരു മടങ്ങി വരവിന്റെ കാലമാണ്. നോമ്പും ഉപവാസവും മോശയും ഏലിയാവും അവര് തന്നെ ഇഷ്ടപ്പെട്ട് അവര് തന്നെ അതിനൊരു ചട്ടക്കൂടുണ്ടാക്കി അവര് തന്നെ 40 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയും പലതും നോമ്പെടുത്തെങ്കിൽ സാഹചര്യങ്ങൾ നോമ്പെടുപ്പിക്കേണ്ടി വന്ന ആളാണ് മുടിയനായ മുദ്ര. Luke 15:16-17 വാക്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാം, അവന് ഭക്ഷണം കിട്ടാതെ അവന് ഉപവസിച്ചു. അവന് എന്താ പന്നികിട്ട തീറ്റ പോലും കിട്ടാതെ അവനങ്ങ് ഉപവസിച്ചു. ആ ഉപവാസം അവനെ മാനസാന്തരം വരുത്തിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. നോമ്പ് ഒരു മടങ്ങി വരവിന്റെ കാലമാണ്, ഒരു മെറ്റിനോയുടെ കാലമാണ്.
സ്വന്തം മേൽവിലാസത്തിലേക്ക് മടങ്ങി വരിക. നമുക്കെല്ലാം ഒരു മേൽവിലാസമുണ്ട്. നമ്മൾ പറയുന്ന പോലെ പൗരസ്ത്യ കൽതായ സുറിയാനി സഭ, അസീരിയൻ സഭ, നമുക്കൊരു മേൽവിലാസമുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന ഒരു മേൽവിലാസം നമുക്കുണ്ട്. ആ മേൽവിലാസത്തിലേക്ക്, സ്വന്തം അപ്പന്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തേണ്ടതാണ് ഒരു നോമ്പുകാലം. നമ്മുടെ സ്വന്തം അപ്പന്റെ വീട്ടിലേക്ക്, ദൈവമാകുന്ന അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരവാനുള്ള ഒരു കാലമാണ് ഈ നോമ്പ്. അത് നമ്മുടെ നോമ്പും ഉപവാസവും നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ക്രമീകരണവും നമ്മുടെ ഭക്ഷണമില്ലായ്മയുള്ള അവസ്ഥയും നമുക്ക് ബോധം വന്ന്, ഉത്ബോധം തന്ന്, എന്റെ മേൽവിലാസത്തിലേക്ക്, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകണം എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടാക്കട്ടെ. സ്വന്തം പ്രഭാവവും നിയോഗവും തിരിച്ചറിയാനുള്ള ഒരു കാലമാണ് നോമ്പ്. നമ്മളെ എല്ലാവരെയും ഇവിടേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തിലാണ്, ഒരു പ്രത്യേക ദൗത്യത്തിനാണ്. ദൗത്യമില്ലാതെ ആരെയും ഇവിടെ അയച്ചിട്ടില്ല. ദൈവം ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ വലിയവർക്കും അവരുടേതായ ദൗത്യങ്ങളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, റോക്കറ്റിലാണ്. നമ്മളെ എല്ലാ സാധനങ്ങളും മിഷൻ ക്രിട്ടിക്കൽ സോഫ്റ്റ്വെയർസ്, മിഷൻ ക്രിട്ടിക്കൽ കമ്പോണൻസ് എന്നാണ് പറയുക. അതായത് മിഷൻ, ആ ദൗത്യമാണ് അതിന്റെ നിയമം. ദൗത്യം നടന്നില്ലെങ്കിൽ ഒരു ചെറിയ സാധനം പാളിച്ചാൽ മതി. അതായത് ഒരു നാനോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പലതും മുകളിലെത്തില്ല. നിങ്ങളൊക്കെ കണ്ടതുപോലെ പണ്ട് ISRO ബസ് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ആളുകള് കല്ലെറി വരുന്ന പറഞ്ഞ ഒരു കാലത്ത്, അതായത് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ല, അവർ സീ ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. പുറമേ നോക്കുവാണെങ്കിൽ നമ്മളെക്കാൾ അധികമാണ് ഫെയിലിയർ. അപ്പൊ എപ്പോഴും ഒരു ISRO വർക്ക് ചെയ്യുന്ന ഒരാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ദൈവമേ എന്ത് വന്നാലും ഇതൊന്ന് സക്സസിലെത്തണം. കാരണം നമുക്കറിയാം ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ര ഒരു വികസിത രാജ്യമല്ല. ഇല്ലാത്ത പൈസയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്പേസ് റിസർച്ചിന് വേണ്ടി ചെലവാക്കുന്നത്. ഈ സ്പേസ് റിസർച്ച് തുടങ്ങിയപ്പോൾ വിക്ടർ സാരാഭായി ആണെങ്കിൽ സ്പേസ് റിസർച്ചിന്റെ പിതാവ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമേരിക്ക, റഷ്യ ആദ്യം തന്നെ 1957 തന്നെ സ്പുട്നിക് വിട്ടു. 1961 തന്നെ അവർ യൂറിൻ വികാരനെ അങ്ങോട്ട് വിടുകയായിരുന്നു, മനുഷ്യനെ വിട്ടു. പക്ഷെ നമ്മൾ ഇത്രയും കാലം മനുഷ്യനെ വിട്ടിട്ടില്ല. ടെക്നോളജി ഇല്ല, ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല ആയിരിക്കാം. പക്ഷെ പ്രധാന കാരണം വിക്രം സാരാഭായിക്ക് ഇന്ത്യൻ സ്പേസിനെ കുറിച്ചുള്ള വിഷൻ എന്ന് പറഞ്ഞാൽ സ്പേസ് സയൻസ് എന്ന് പറയുന്ന സാധാരണ മാനെ, കോമൺ മാനെ ഉപയോഗിക്കാവുന്ന വിധത്തിലേക്കുള്ള അപ്ലിക്കേഷൻസിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. വി മസ്റ്റ് ബി സെക്കൻഡ് ടു നൺ ടു ദ അപ്ലിക്കേഷൻസ് ഓഫ് സ്പേസ് ടു ദ പ്രോബ്ലംസ് ഓഫ് കോമൺ. അതായിരുന്നു നമ്മുടെ ഇത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ റിമോട്ട് സെൻസിംഗ് വിട്ടത്, ഇന്ത്യയുടെ ഈ പരന്ന് കിടക്കുന്ന ഇതിലെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ക്യാമറകൾ എടുത്ത് ഫോട്ടോ എടുത്ത് ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം കൊടുത്തു. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പോയത്, ടെലിമെഡിസിൻ. നമ്മുടെ പല വിദൂര ഗ്രാമങ്ങളിലും മെഡിസിൻ എത്തിക്കുന്നു, വിദൂര ഗ്രാമങ്ങളിൽ എഡ്യൂക്കേഷൻ എത്തിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ഗഗൻയാനെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മാർസ്, മൂൺ ഒക്കെ നമ്മൾ വിടുന്നത് ലേറ്റസ്റ്റ് സ്റ്റേജിലായിരുന്നു. കാരണം സാറ്റലൈറ്റ് കൊണ്ട് കോമൺ മനുഷ്യനെ, ഇന്ത്യയെ പോലുള്ള ഒരു സ്ഥലത്തെ കോമൺ മനുഷ്യന് മാന് വേണ്ട പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രമിച്ചു പോയത്. അപ്പൊ ഈ നമുക്ക് അനുവദിക്കുന്ന പൈസയിൽ ഒരു പൈസ പോലും പാടെ പോകരുത്. കാരണം അത്രയും ഒരു വലിയൊരു രാജ്യത്തിന്റെ ഇക്കോണമി അല്ല, ചെറിയൊരു ഇത് കിട്ടുന്ന പൈസ വെച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദരിദ്രനായ കുട്ടിയെ ഒരു ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അറിയാം, അവന് ആഗ്രഹം കൊണ്ട് പഠിക്കാൻ പോയവനാണെങ്കിൽ നമ്മുടെ പൂർവികര് പലരും പറഞ്ഞു കേട്ടതായിട്ട് നമുക്കറിയായിരിക്കും. ഈച്ച് ആൻഡ് എവരി പൈസ അവൻ നോക്കും. കാരണം അവനങ്ങനെ ലക്ഷ്വറിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. അപ്പൊ ചിലവെല്ലാം ചുരുക്കി ജീവിക്കും. അതുപോലെയാണ് നമ്മുടെ സ്പേസ് മിഷൻ, സയൻസ് മിഷൻസ് ഒക്കെ. നമുക്ക് ആ പൈസ മാക്സിമം കുറയ്ക്കണം. അപ്പൊ അതിന്റെ ഓരോ ഈച്ച് ആൻഡ് എവരി കമ്പോണന്റ് അതിന്റെ ഫുൾ ഫംഗ്ഷനിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ചന്ദ്രയാൻ 2 തന്നെ നമുക്കൊരു സ്ലൈറ്റ് ഫെയിലിയർ ആയി പോകേണ്ടി വന്നു. അപ്പൊ ഈച്ച് ആൻഡ് എവരി കമ്പോണന്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അത്രയും റിഗറസ് പ്രൊസീജിയറിൽ കൂടെയാണ് നമ്മൾ ഓരോ ദിവസം ആ ടെസ്റ്റുകൾ നടത്തുക. ഈച്ച് ആൻഡ് എവരി ഇതിന് ചിലപ്പോൾ 100 പ്രാവശ്യം 100 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ടെസ്റ്റ് ചെയ്യും. ഞാൻ അതിന്റെ ഇലക്ട്രോണിക്സ് പാക്കേജും സിസ്റ്റം ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലാണ്. അത്രയും മെറ്റിക്കുലസ് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. കാരണം എന്താ, ഒരു മിഷൻ ക്രിട്ടിക്കലാന്ന് പറയാം, ഒരു സെക്കൻഡ് ഡീവിയേറ്റ് ചെയ്ത, അതിന്റെ സ്പെസിഫിക്കേഷനിൽ നിന്ന് ഒരു സെക്കൻഡ് ഡീവിയേറ്റ് ചെയ്ത ആ മിഷൻ പോയി. നമ്മൾ ആലോചിക്കുക, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയായി എത്ര വലിയ ദൗത്യത്തിനാണ് നമ്മളെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ അത് എത്രത്തോളം റിയലൈസ് ചെയ്യുന്നത്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്ര വലിയ വരദാനമാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഗംഗാധരൻ സാറിന്റെ ബുക്ക് വായിക്കണം, ജീവിതം എന്ന് അറിയുക. ഞാൻ RCCയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും RCC പോവാറുണ്ട്. എന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ഞാൻ ഈ RCC പോയത്. എന്റെ അമ്മയുടെ ആങ്ങളുടെ മോൾക്ക് ക്യാൻസർ ആയിട്ട്
2017 ഡിസംബർ 22-ന് അവളെ കൊണ്ടുപോയി. ഫെബ്രുവരി 15-ന് അത്രയും സീരിയസ് കണ്ടീഷൻ ആയതുകൊണ്ട് അവളുടെ ബോഡിയും കൊണ്ട് തിരിച്ചു പോരേണ്ടി വരികയാണ്. അപ്പൊ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമേ, ഒരു സെക്കൻഡ് നേരത്തേക്ക് ജീവിക്കാൻ വെമ്പുന്ന ആളുകള്, ആ ഒരു നേരം വേദനയില്ലാതിരിക്കാൻ വേണ്ടി വെമ്പുന്ന ആളുകള്, 3 വർഷത്തോളം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകള്, അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മിഷൻ കിട്ടി ഇത്രയും കോടിയുടെ യൂറോപ്പറ്റിനേക്കാൾ എത്രയോ, അതുപോലെയുള്ള എനിക്ക് പരിചയം ആ മേഖലയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്രയും വിലപിടിപ്പുള്ള ഒരു ജീവിതമായിട്ട് വലിയൊരു ദൗത്യത്തിന്റെ ലേബലും അടിച്ച് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അതിന് ഒരു ഇതുപോലും വ്യതിചലിക്കാൻ നമുക്ക് അനുവാദമല്ല. നമ്മുടെ വ്യക്തി നമ്മുടെ ദൗത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ, നമ്മുടെ പ്രഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ, നമ്മുടെ നിയോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കാലമാണ്. നോക്ക്, നമുക്കറിയാം ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം എപ്പോഴൊക്കെ പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു, അപ്പോഴൊക്കെ മലമേൽ കയറുന്നതായിട്ട് കാണാം.